കാലാവസ്ഥ പ്രതികൂലമായി തന്നെ തുടരുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അല്പസമയത്തിന് മുൻപ് മഴ ശക്തിയായിട്ട് പെയ്തിരുന്നു, ഇപ്പോൾ ചെറിയ ഒരു തോർച്ച ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ മാറിയും മറിഞ്ഞും ഈ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഈ രക്ഷാദൗത്യത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യവും. അല്പസമയം മുൻപ് ആ മണ്ണിടിഞ്ഞ പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു പെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അവിടെ ഇപ്പോൾ നമുക്കവിടെ കാണാം, കുറച്ചുകൂടി വിസിബിലിറ്റി ആ പ്രദേശത്തേക്ക് നമുക്കുണ്ട്. ഇപ്പോൾ മഴ ഒന്ന് തോർന്നു നിൽക്കുകയാണ്, പക്ഷേ എപ്പോൾ വേണമെങ്കിലും പെയ്യാം എന്ന് നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഇവിടെ പൊതുവിൽ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്, ഇന്നലെയും ഇത് തന്നെയായിരുന്നു അവസ്ഥ. പക്ഷേ ഉച്ചയോടുകൂടി തന്നെ മഴയ്ക്ക് ശമനം ഉണ്ടായിരുന്നു. ഏതായാലും ആ സമയത്ത് തിരച്ചിൽ കാര്യമായി നമുക്ക് നടത്താനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും നമുക്ക് ലഭിച്ചതും. ഡ്രോൺ ഉൾപ്പെടെയുള്ള പരിശോധനയിൽ 4 സ്പോട്ടുകൾ കണ്ടെത്തി. അതിൽ 3-ാമത്തെ സ്പോട്ടിൽ അർജുൻ്റെ ട്രക്ക് ഉണ്ട് എന്നുള്ള വിവരമൊക്കെ കിട്ടിയത് ഇന്നലെ നടന്ന പരിശോധനയിലായിരുന്നു. ഇനി ആ ട്രക്കിനു അരികിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് വലിയ കുത്തൊഴുക്ക്, ശക്തമായ കുത്തൊഴുക്ക് ആ പ്രദേശത്തുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥ മോശമായിരിക്കുന്നു. കുത്തൊഴുക്കിനെ തിരിച്ചുവിടാനുള്ള, ഗതി മാറ്റാനുള്ള, ചാലുകീറി ഒഴുക്കിനെ ഗതി മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ അതിനോടൊപ്പം കെ മധുകൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ ആ ഒഴുക്കിനെ എത്രത്തോളം നമുക്ക് ഗതി മാറ്റി വിടാനാവും, യന്ത്രസഹായം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ പരമാവധി ചെയ്തു കഴിഞ്ഞു. ഇതിന് മനുഷ്യസാധ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറം ഇനി ഗംഗാവലി കനിയണം, ഒരു ഒഴുക്ക് അല്ലെങ്കിൽ ആ പുഴയിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കണമെങ്കിൽ, അടിത്തട്ടിലേക്ക് എത്തി നോക്കണമെങ്കിൽ ഗംഗാവലി കനിയണം എന്നുള്ളൊരവസ്ഥയല്ലേ ഇപ്പോൾ ഉള്ളത്? തീർച്ചയായും ശ്രീധരൻ, അതുതന്നെയാണ് അവസ്ഥ. മോത്തി, ഇപ്പോഴും ഗംഗാവലി പുഴ കലങ്ങി മറിഞ്ഞ് ഒഴുകി എത്തി നിറയുന്ന അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ രാത്രി വളരെ വൈകുവോളം ഈ നീളൻ യന്ത്രക്കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ചാല് കീറി അവിടേക്ക് നാവികസേനയുടെ സംഘങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ആ വിധത്തിൽ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. മണ്ണ് മാന്തി ചാല് കീറുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ അപ്പോഴും അതെത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത്, അതിന് കാരണം ഈ ഒഴുക്കാണ്. ഈ ഒഴുക്കിലേക്ക് നാവികസേനാംഗങ്ങൾ കൂപ്പുകുത്തി ചാടുക എന്ന് പറയുന്നത് വലിയ തോതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയാണ്. കാരണം ആ ഒഴുക്കിലേക്ക് ചെന്ന് ചാടുന്നത് ആത്മഹത്യാപരമാണ് എന്ന വിധത്തിലാണ് നാവികസേന ഇതിനെ ഇപ്പോഴും കാണുന്നത്. കാരണം ക്യാബിൻ എവിടെയാണ് എന്ന് കൃത്യമായി ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ക്യാബിനിൽ നാവികസേന വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ അവരുടെ ഒരേ ഒരു ലക്ഷ്യം അർജുൻ എവിടെയുണ്ട്, ആ ക്യാബിൻ എവിടെ, ക്യാബിനുള്ളിൽ അർജുനുണ്ടോ, അത് കണ്ടെത്തുക എന്നുള്ളതാണ് പരമപ്രധാനമായ ലക്ഷ്യം. അതിനുശേഷം മാത്രമേ മുങ്ങി എടുക്കുകയും ലോറി പൊന്തിക്കുന്നുക തുടങ്ങിയ മറ്റു കാര്യങ്ങളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അപ്രധാനമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അർജുനിലേക്ക് എത്തുക, അത് തന്നെയാണ് അവരുടെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായി അവർ കണക്കാക്കുന്നത്. അതിനുള്ള ശ്രമം നടത്താൻ പക്ഷേ ഈ നിർത്താതെ പെയ്യുന്ന മഴ, കലങ്ങി ഒഴുകിയെത്തുന്ന നദികൾ, കൂടുതലായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒഴുക്ക്, 2 നോട്ട്സിലേക്ക് എത്തുക ഒഴുക്ക് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അസംഭവ്യം എന്ന വിധത്തിലാണ്. വരും ദിവസങ്ങളിൽ പോലും എത്രത്തോളം കഴിയുന്നു എന്നത് തീർച്ചയായും ഇതുപോലെ ഈ പ്രകൃതിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ്. 4 നോട്ടിനപ്പുറത്ത് പോകുന്നത് ആത്മഹത്യപരമാണ് എന്ന് പറയുമ്പോൾ 5 നോട്ടിന് അധികം ദൂരേക്ക് നാവികസേനയുടെ വിദഗ്ധാംഗങ്ങളെ അവരോട് ചാടാൻ നിർദ്ദേശിക്കില്ല എന്നുള്ളതാണ് ഇന്നലെ മേജർ ഇന്ദ്രബാലൻ പറഞ്ഞത്. അത് അത്തരമൊരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴ, ഇന്ന് രാവിലെ പെയ്തുകൊണ്ടേയിരിക്കുന്ന മഴ, ഇതെല്ലാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തെല്ലൊന്ന് മാറിയുള്ളൊരു പ്രദേശത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 1.5 കിലോമീറ്റർ മാറിയുള്ള പ്രദേശത്താണ്. ഈ പ്രദേശത്തിൻ്റെ ഒരു സവിശേഷത, 2 ഇടത്തും തെല്ലുയർന്ന സ്ഥലങ്ങളാണ്. നമ്മളതിന് നടുവിൽ നിൽക്കുമ്പോൾ ഇവിടെ നമുക്ക് കാറ്റ് ആ വിധത്തിൽ അനുഭവപ്പെടില്ല. പക്ഷേ കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ തുറന്ന പ്രകൃതിയിലേക്ക് മനുഷ്യൻ കടന്നെത്തുന്ന അവസ്ഥയാണ് ഈ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം. ഒരു വശത്ത് നദി, അതും ഒരു വന്ന് തിരിയുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കാറ്റ് വളരെ കൂടുതലാണ്, മണ്ണിടിച്ചിൽ സാധ്യത തുടക്കം മുതലേ പറയുന്ന അവസ്ഥയുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഈ ഒഴുക്കിൻ്റെ ശക്തിയും വളരെ കൂടുതലാണ്, ചുഴികൾ കൂടുതലായി ഉണ്ടാകുന്നു എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം എന്ന സംശയങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അനുകൂല സാഹചര്യമുണ്ടെങ്കിൽ
അർജുനെ കണ്ടെത്തുക എന്നത് തന്നെയാണ് പരമപ്രധാനമായ ദൗത്യം എന്ന് നാവികസേന വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ അതിന് എത്ര സമയം എടുക്കും എന്ന് ഇപ്പോഴും പറയാറാവില്ല. രണ്ട് മന്ത്രിമാർ വരാനിരിക്കുന്നു, ഉച്ചയ്ക്ക് മുമ്പേ മുഹമ്മദ് റിയാസ് എത്തും എന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. കൂടുതൽ ഏകോപനം നടക്കുന്നു എന്നുള്ളതാണ്. എം കെ രാഘവനും മറ്റ് 3 MLA മാരും ഇവിടെ തുടക്കം തൊട്ടേയുണ്ട്. പക്ഷേ ഇവർ എല്ലാവരും ചേർന്ന് കൂടുതൽ ജനപ്രതിനിധിമാരും നമ്മുടെ മന്ത്രിമാരും ഒക്കെ എത്തുമ്പോൾ ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ കൂടിയാലോചിച്ച് എന്താണ് മാർഗങ്ങൾ, പുതിയ മാർഗങ്ങൾ ഈ ഒഴുക്ക് നിയന്ത്രിക്കാൻ. കാരണം മറ്റൊരിടത്തു നിന്നും ഒഴുകി വരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. കാരണം പ്രദേശം മൊത്തം നിറഞ്ഞൊഴുകുന്ന ഒരവസ്ഥയുണ്ട്, ആ എല്ലാ പുഴകളും കലങ്ങി ഒഴുകി വരുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഒരു തടയണയോ അത്തരത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള മാർഗങ്ങളോ ഒന്നും സഹായിക്കില്ല എന്നുള്ളിടത്താണ് എന്ത് ചെയ്യണം എന്നുള്ള ദൗത്യസംഘം അത് അന്വേഷിക്കുന്നത്. രാപ്പകൽ ഇപ്പോൾ അവിടെ അന്വേഷണം നടക്കുന്നുണ്ട്, തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി വൈകിയോളവും, രാത്രി 11 മണിയോടെയാണ് നമ്മൾ അവിടെ നിന്ന് അവസാനം തിരിച്ചു പോകുന്നത്. അപ്പോഴും അവിടെ മണ്ണുമാന്തികൾ ഈ നീളൻ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാന്തുന്ന പരിശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അത് ഇന്ന് രാവിലെ അതിരാവിലെ തന്നെ മഴയുണ്ടെങ്കിലും അത് തുടർന്നു എന്നും തുടങ്ങി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അപ്പോഴേക്കും ഈ സ്പോട്ടിലേക്ക് നേരത്തെ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി അകലെയാണിത് എന്നുള്ളത് വളരെ കുറച്ചുകൂടി കാര്യങ്ങളെ എളുപ്പമല്ലാതാക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിലേക്ക് എങ്ങനെയെത്തും, അർജുൻ അരികിലേക്ക് എങ്ങനെയെത്തും, ആ ക്യാബിൻ എവിടെയാണ്, ആ ക്യാബിൻ്റെ അവസ്ഥ എന്താണ്, ആ ക്യാബിൻ ഈ വലിയ കലങ്ങിയെത്തിയ തടിക്കഷ്ണങ്ങളും ഒക്കെ വന്നപ്പോൾ അത് അതേപടി തന്നെ സുരക്ഷിതമാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ അറിയാനുള്ളത്. തെരച്ചിൽ തുടരുകയാണ്. ശബ്ദ വേഗങ്ങൾ, ശബ്ദ ആവേഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഏറ്റവും കാര്യക്ഷമമായി ഇനിയും തുടരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ആ സൊനാർ തരംഗങ്ങൾക്ക് അത് എത്രത്തോളം ഇനിയും കൃത്യമായി നൽകാനാകും, അതിൽ മുമ്പേ നമ്മൾ കാത്തിരിക്കുന്നത് തീർച്ചയായും. ഡൽഹിയിൽ നിന്നും മേജർ ജനറൽ ഇന്ദ്രവാലൻ്റെ സംഘം ഇന്നലെ ഇവിടെ നിന്ന് പകർത്തിയെടുത്തു കൊണ്ടുപോയ ദൃശ്യങ്ങളുടെ സൂക്ഷ്മമായ അപഗ്രഥനത്തിന് ശേഷം നൽകാനിരിക്കുന്ന വിവരങ്ങളാണ് മോദി. ശരി മധു, തുടരുക. ഇപ്പോൾ ബിനിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതായത് സോണാർ തരംഗങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന നേവി എങ്ങനെയായിരിക്കും ഇന്ന് നടത്തുക? വീണ്ടും മുങ്ങൽ വിദഗ്ധർ അതനുസരിച്ച് എപ്പോഴത്തേക്ക് എങ്ങനെയാണ് പുഴയിലേക്ക് ഇറങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ ബിനിൽ വിശദീകരിക്കും. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ അവരുടെ ഒരു ആക്ഷൻ പ്ലാൻ എങ്ങനെയായിരിക്കും ഈ സോണാർ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ട്രക്കിൻ്റെയും ക്യാബിൻ്റെയും ഒക്കെ സ്ഥാനം കണ്ടുപിടിക്കാനും കൂടുതൽ വ്യക്തത വരുത്താനും വേണ്ടി? ഗുഡ് മോർണിംഗ് മോത്തി. ഇന്നും ഗംഗാവാലി പുഴയിൽ നാവികസേനയുടെ ശാസ്ത്രീയമായ പരിശോധനകളായിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാകുക. അതായത് സോണാർ പരിശോധനയിലേക്ക് വീണ്ടും നാവികസേന കടക്കുകയാണ്. ഈ സോണാർ പരിശോധന വീണ്ടും നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നത്, നേരത്തെ ഒരു 48 മണിക്കൂർ മുൻപാണ് അവിടെ സോണാർ പരിശോധന നടത്തുകയും ഈ അഡ്വാൻസ്ഡ് സോണാർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ആ പുഴകിയുടെ അടിത്തത്തിൽ ഈ ലോറി ഉണ്ട് അല്ലെങ്കിൽ വലിയ ലോഹവസ്തു ഉണ്ട് എന്ന ഒരു കണ്ടെത്തലിലേക്ക് നാവികസേന പോയത്. ആ ചിത്രങ്ങൾ നമ്മൾ അന്ന് തന്നെ പുറത്തുവിടുകയും ചെയ്തതാണ്. ആ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും അവിടെ സോണാർ പരിശോധനയിലേക്ക് പോകുന്നത്, അവിടെ കഴിഞ്ഞ 48 മണിക്കൂറിനിടയിൽ വലിയ ഒഴുക്ക് തന്നെയാണ് ഉണ്ടായത്. ആ ഒഴുക്കിൽ ഒരുപാട് ചെളി വന്ന് ആ ഭാഗത്ത് അടിഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സോണാർ ചിത്രം, അതായത് ആദ്യ ദിവസം നാവികസേന പുറത്തുവിട്ട സോണാർ ചിത്രം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാകുന്നതാണ്, അതിന്റെ ഏറ്റവും മോസ്റ്റ് പ്രോബബിൾ സ്പോട്ട് ആയിട്ട് അവർ വിശേഷിപ്പിക്കുന്നത് ഒന്നാമത്തെ സ്ഥാനമാണ്. ഒന്നാമത്തെ സ്ഥാനം എൻലാർജ് ചെയ്തിട്ട് മറ്റൊരു ഭാഗത്ത് അവർ കാണിച്ചിട്ടുണ്ട്. അവിടെ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വലിയ നീളത്തിലുള്ള ഒരു വസ്തു ഉണ്ട്. ആ വസ്തു പലയിടത്തും ചെളി വന്നടിഞ്ഞതുപോലെ തോന്നിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ വസ്തു ഉള്ളത്. അത് എത്രമാത്രം ഇനി കൂടുതൽ ചെളി വന്നടിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ സോണാർ പരിശോധനയിലൂടെ നേവി ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഈ സോണാർ പരിശോധനയിൽ തന്നെ ഏറ്റവും വിദഗ്ധരായ നാവികസേന അംഗങ്ങളെ തന്നെയാണ് ശിരൂരിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിശോധന നിർണായകമാണ്. ആദ്യഘട്ട പരിശോധനയിൽ തന്നെ അവർക്ക് കൃത്യമായി അതൊരു ലോറിയാണ് എന്ന സൂചനകളിലേക്ക് തന്നെ അവർ പോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഡൈവ് ചെയ്യുന്നതിന് സാഹചര്യമുണ്ടെങ്കിൽ ആ ഡൈവ് ചെയ്യുന്നതിന് മുൻപ് വീണ്ടും ആ ലോറിയുടെ സ്ഥാനം ഉറപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ഈ പരിശോധനയിലൂടെ ഉദ്ദേശിക്കുന്നത്. സാധാരണ നിലയിൽ ഒരു ഭാരമുള്ള വസ്തു ഇത്തരത്തിൽ ഒഴുക്കുള്ളൊരു പ്രദേശത്ത് കിടന്നാൽ അതിന് മുകളിൽ വന്ന് വീണ്ടും ചെളി അടിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആ വസ്തു കൂടുതൽ താഴേക്ക് ഇരുന്നു പോകും. അത് എത്രമാത്രം ഉണ്ട് എന്നത്
കണ്ടെത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്നും ഈ മിഷൻ നടക്കുമെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ഉറപ്പിലേക്ക് നമുക്ക് ഇപ്പോഴും പോകാൻ കഴിയില്ല. കാര്യം ഗംഗാവാലിയുടെ ഒഴുക്കിനെ ആശ്രയിച്ചിരിക്കും എല്ലാ കാര്യങ്ങളും. ആ ഒഴുക്കടക്കം നാവികസേന വീണ്ടും രാവിലെ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു 3 നോട്ട്സ് വരെയാണ് അവിടുത്തെ ഒഴുക്കെങ്കിൽ നാവികസേന ഇന്ന് ആ ഓപ്പറേഷനുമായി മുന്നോട്ട് പോകും. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, അവർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, വെറും 2 മണിക്കൂർ മാത്രമാണ് ആ ഓപ്പറേഷൻ അവർക്ക് വേണ്ടിവരിക. സാഹചര്യങ്ങൾ അനുകൂലമായാൽ ആ ഒരു അനുകൂല സാഹചര്യത്തിലേക്ക് ഗംഗാവാലി മാറുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.